അങ്ങനെ ജോസ് കെ മാണി എന്ന ജോസ് മോനും മറ്റൊരു വഴിക്ക് പിണറായിയെ കൈവിട്ട് പോവുകയാണ്. അതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. കോട്ടയത്തിനൊപ്പം പത്തനംതിട്ടയും ഇടുക്കിയും വേണം. മൂന്ന് സീറ്റിനായി കേരള കോൺഗ്രസ് എം കളത്തിലിറങ്ങിയതോടെ പിണറായിയുടെയും സി പി എമ്മിന്റെയും നെഞ്ചിടിപ്പ് കൂടി. സി പി ഐക്ക് പൊട്ടിച്ചിരിക്കാൻ ഓരോരോ കാരണങ്ങൾ. ബി ജെ പിക്കും കോൺഗ്രസിനും ലഡ്ഡുവും പൊട്ടി. ലോക്സഭയിലേക്ക് 2024 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റ് ചോദിക്കാൻ കേരള കോൺഗ്രസ് എം തീരുമാനം. സിറ്റിംഗ് സീറ്റായ കോട്ടയത്തിന് പുറമെ ഇടുക്കി പത്തനംതിട്ട സീറ്റുകൾ കൂടി ഇടതുമുന്നണിയോട് ആവശ്യപ്പെടും. കോട്ടയത്ത് നിലവിലെ എം പി തോമസ് ചാഴിക്കാടൻ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കും. 2019 കോട്ടയത്തെ ചാഴിക്കാടൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായാണ് ജയിച്ചത്. എൽ ഡി എഫിൽ സി പി എമ്മിന് വേണ്ടി വി എൻ വാസ്തവനായിരുന്നു സ്ഥാനാർത്ഥി. ജനതാദളും സി പി എമ്മും മാറി മാറി ഇടതുപക്ഷത്ത് മത്സരിക്കുന്ന മണ്ഡലമാണ്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ തുടർച്ചയായി യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് വിജയിക്കുന്നത്. സീറ്റ് തങ്ങൾക്ക് നൽകിയാൽ പത്തനംതിട്ട പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിക്ക് നൽകുന്ന വാഗ്ദാനം. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന കാഞ്ഞിരപ്പള്ളി, റാന്നി, പൂഞ്ഞാർ നിയമസഭാ മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസ് എം പ്രതിനിധികളാണ് എം എൽ എമാർ. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ നിന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ മാത്രമാണ് കേരള കോൺഗ്രസ് എം പ്രതിനിധിയായി നിയമസഭയിലുള്ളതെങ്കിലും മണ്ഡലത്തിലെ നിയമസഭാ സീറ്റുകളുടെ കാര്യത്തിൽ എൽ ഡി എഫിനാണ് മുൻതൂക്കം. ഇടുക്കി സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് ഒരുപക്ഷെ പിന്നാക്കം പോയാലും കോട്ടയത്തിന്റെയും പത്തനംതിട്ടയുടെയും കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ട എന്നാണ് പാർട്ടി തീരുമാനം. സ്വാഭാവികമായും എൽ ഡി എഫ് ക്യാമ്പിൽ വിള്ളൽ വീഴാൻ ഇതിനേക്കാൾ വലിയ ആവശ്യങ്ങൾ വേണമോ? ഇതിനിടയിലാണ് രണ്ടു വഴിക്ക് പോയവരെ തിരിച്ചു വിളിച്ചു കൊണ്ടുവരാനും ഒന്നിച്ച് വിളക്ക് ചേർക്കാനുമുള്ള കോൺഗ്രസിന്റെ ശ്രമങ്ങൾ കൂടി ചർച്ചയായിരിക്കുന്നത്. മുന്നണി വിട്ടുപോയവർക്ക് പിൻവലി വന്നതോടെ ശ്രമം തുടർന്ന് കോൺഗ്രസ് നേതാക്കൾ രംഗത്തിറങ്ങിയതോടെ അതിനേക്കാൾ വലിയ ചോദ്യങ്ങളും ഉയർന്നിരിക്കുന്നു ഇടതുമുന്നണിക്ക്. മുന്നണി മാറ്റമില്ലെന്ന് കേരള കോൺഗ്രസ് എം വ്യക്തമാക്കിയിട്ടും ശ്രമം തുടരുകയാണ് കോൺഗ്രസ് നേതാക്കൾ. തെറ്റിദ്ധാരണയുടെ പുറത്താണ് കേരള കോൺഗ്രസ് മുന്നണി വിട്ടുപോയതെന്നും തിരിച്ചെത്തണമെന്നും കെ മുരളീധരൻ എം പി ആവശ്യപ്പെട്ടു. അതേസമയം മുന്നണിയിൽ ചർച്ച ചെയ്യാതെ കേരള കോൺഗ്രസ് എമ്മിനെ ക്ഷണിച്ചതിൽ ഘടകകക്ഷികൾക്കും പല കോൺഗ്രസ് നേതാക്കൾക്കും എതിർപ്പുണ്ട്. വയനാട്ടിൽ നടന്ന ലീഡേഴ്സ് മീറ്റിലാണ് വിട്ടുപോയവരെ തിരിച്ചെത്തിക്കണമെന്ന അഭിപ്രായം ആദ്യം ഉയർന്നത്. ആരുടെയും പേരെടുത്ത് പറയാതെയായിരുന്നു നേതാക്കൾ ആവശ്യമുന്നയിച്ചത്. കർണാടകയിൽ കോൺഗ്രസിന്റെ ചരിത്ര വിജയം നേടിയതോടെ രമേശ് ചെന്നിത്തല ആഗ്രഹം പരസ്യമാക്കി. അധികം വൈകാതെ മന്ത്രി റോഷി അഗസ്റ്റിൻ ക്ഷണം തള്ളിയെങ്കിലും പരമാവധി ശ്രമം നടത്താനാണ് കോൺഗ്രസ് നേതാക്കളുടെ നീക്കം. ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്ന കേരള കോൺഗ്രസ് ആവർത്തിക്കുന്നുണ്ടെങ്കിലും മനമാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസ്. മുന്നണിയിൽ ആലോചിക്കാതെ കോൺഗ്രസ് ഇത്തരമൊരു ചർച്ചയ്ക്ക് തുടക്കമിട്ടതിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ശക്തമായ എതിർപ്പുണ്ട്. ചർച്ച അനവസരത്തിലുള്ളതാണെന്ന് കോൺഗ്രസിനുള്ളിൽ വിമർശനവുമുണ്ട്. പക്ഷേ നേതാക്കന്മാർ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് പിന്നാലെ കേരള കോൺഗ്രസ് എമ്മിനെ സ്വാഗതം ചെയ്ത് കെ മുരളീധരൻ എംപിയും രംഗത്ത് വന്നിരുന്നു. കേരള കോൺഗ്രസ് എം, എൽ ജെ ഡി, കേരള കോൺഗ്രസ് ബി ഉൾപ്പെടെയുള്ളവർ തെറ്റിദ്ധാരണയുടെ പുറത്താണ് മുന്നണിയിൽ നിന്നും പോയത്. അവരെല്ലാം തിരികെ വരണമെന്നാണ് ആഗ്രഹമെന്ന് മുരളീധരനും പറഞ്ഞിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് യു ഡി എഫിൽ ചർച്ചകൾ നടന്നിട്ടില്ലെന്നും മുരളീധരൻ വ്യക്തമാക്കി. കേരള കോൺഗ്രസ് യു ഡി എഫിലേക്ക് വരുന്നത് നല്ലതാണെന്ന് മുതിർന്ന നേതാക്കന്മാർ പരസ്യമായി പറഞ്ഞതിന് പിന്നാലെയാണ് ചർച്ചകൾ കൊഴുത്തത്. കെ പി സി സി ലീഡേഴ്സ് മീറ്റിന് പിന്നാലെ യു ഡി എഫ് മുന്നണി വിപുലീകരണ അഭിപ്രായങ്ങൾ പല കോണുകളിൽ നിന്നായി ഉയരുകയാണ്. മധ്യകേരളത്തിലെ വിവിധ ക്രൈസ്തവ സഭകളെ ഒപ്പം നിർത്താൻ ബി ജെ പി നടത്തുന്ന ചരടുവലികൾ പ്രതിരോധിക്കാൻ കേരള കോൺഗ്രസും വന്നാൽ കഴിയുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. പിണറായി വിജയനാണെങ്കിൽ ലീഗ് തൽക്കാലം കൂടെ വരില്ല എന്ന് ഇപ്പോൾ വ്യക്തമായി. ഇനി ഉള്ള ജോസ് കെ മാണി കൂടി ചാടിപ്പോകുമോ എന്നാണ് ആശങ്ക. ഇതിനിടയിൽ ക്രൈസ്തവ വോട്ട് ചോർച്ചയിൽ പേടിച്ചുകൊണ്ട് ബി ജെ പിയുടെ പുതിയ തന്ത്രങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ കേരള കോൺഗ്രസിന് പിന്നാലെ വലവിരിച്ചിറങ്ങിയതോടെ സി പി എമ്മിന് ഏതായാലും ചോദ്യങ്ങൾ നിരവധിയാണ്. ക്രൈസ്തവ വോട്ടുകളുടെ ചോർച്ച ഭയന്ന് കോൺഗ്രസ് നേതാക്കൾ കേരള കോൺഗ്രസിന് പിന്നാലെ തന്നെ. ക്രൈസ്തവ സഭകൾ ബി ജെ പിയർ എടുക്കുന്നത് തടയണമെന്നാണ് വയനാട് നടന്ന യോഗത്തിലെ നിലപാട്. ഇതിന്റെ ഭാഗമായാണ് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ മുന്നണിയിൽ തിരികെ എത്തിക്കാനുള്ള നീക്കം. ജോസ് വിഭാഗത്തെ തിരികെ എത്തിച്ചാൽ കത്തോലിക്ക സഭ കൂടുതൽ അടുക്കുമെന്നാണ് കോൺഗ്രസിന്റെ ധാരണ. തിങ്കളാഴ്ച രമേശ് ചെന്നിത്തല പ്രതികരിച്ചതിന് പിന്നാലെ ഓരോരുത്തരായി തലപൊക്കി തുടങ്ങി. ഏതായാലും തൽക്കാലം അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല എന്നൊക്കെ കേരള കോൺഗ്രസ് ജോസ് കെ മാണി പറയുന്നുണ്ടെങ്കിലും ഏത് നിമിഷവും എങ്ങോട്ടും ചാടാമെന്നുള്ളതാണ് പോയ നാളത്തെ ചരിത്രം. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.